ആശയവിനിമയം എന്നുള്ള വിഷയം നമ്മൾ പഠിച്ച് ധാരാളം ഗ്രൗണ്ട് കവർ ചെയ്തു. എന്നാൽ ഈ വിഷയം ഉദ്ദേശിക്കുന്നതുപോലെ സിമ്പിളല്ല. ഞാൻ ഇതിൻ്റെ ആശയവിനിമയത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ട് വൺ ആണ് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. പാർട്ട് വൺ ആണ് മനസ്സിലാക്കാൻ എളുപ്പം, മനസ്സിലാക്കാൻ സിമ്പിൾ. എന്നാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയം അതിൽ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അതിൻ്റെ വശങ്ങളുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പാർട്ട് ടു, കമ്മ്യൂണിക്കേഷൻ പാർട്ട് ത്രീ ആയിട്ടെടുക്കുന്നതായിരിക്കും. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ നമ്മൾ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പം അവിടുള്ള വലിയ ഹോർഡിങ്സിൽ അഡ്വർടൈസ്മെൻറ്റ് കാണാം. ബെസ്റ്റ് ഹോർഡിങ്സിൽ 5 വാക്കുകളിൽ കൂടുതൽ കാണത്തില്ല. ചിലത് അങ്ങ് നമുക്ക് വായിക്കാൻ വയ്യാത്തതുപോലെ അതേ വേർഡ്സ് കാണും. അത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾ അറിയാൻ വയ്യാത്ത ആളുകൾ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾ ശരിയായിട്ട് പഠിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയാൻ അതിൽ പോയിട്ടുള്ള ആളുകൾ അവരുടെ ഇത്രയും വലിയ ഹോർഡിംഗ് ആണെങ്കിൽ അതിൽ പരമാവധി 5 വേർഡ്സും കൊണ്ടാണ് അവരുടെ ആശയം എക്സ്പ്രസ് ചെയ്യുന്നത്. സാധിക്കുകയാണെങ്കിൽ 3 വേർഡ്സും കൊണ്ട് അവർ ആ വാക്കുകൾ എക്സ്പ്രസ് ചെയ്യുക. അത് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഇൻ ഡെപ്ത് അറിയാവുന്ന ആളുകളാണ് ചെയ്യുന്നത്. ആ ഒരു ഹോർഡിങ്ങിൽ 6 മാസം അഡ്വർടൈസ്മെൻ്റ് പ്രദർശിപ്പിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപയാണ് കമ്പനി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കമ്പനിയിലുള്ളവരുടെ കയ്യിൽ ഒന്നിൽ കാശ് എക്സ്ട്രാ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമുക്കറിയാൻ വയ്യാത്ത എന്തോ അറിയാം, അതുകൊണ്ടാണ് അവർ ഇത്രയും കാശ് ചിലവാക്കുന്നത്. അത് നമ്മൾ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാൻ വയ്യാത്ത കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എന്തോ അവർക്കറിയാം, അതുകൊണ്ട് അവർ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 50 ലക്ഷമെങ്കിലും അവർ റിട്ടേൺ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ കേരളത്തിൽ കാണപ്പെട്ട, ഇപ്പോൾ കാണുന്നില്ല കാരണം ഗവൺമെൻറ് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ കേരളത്തിൽ വന്നു തുടങ്ങിയപ്പം കണ്ടു തുടങ്ങിയ അന്ന് കണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, റിലാക്സ് സ്മോക്ക് എ ചാർമിനാർ. വിശ്രമിക്കൂ, മലയാളത്തിലും ഉണ്ടായിരുന്നു, വിശ്രമിക്കൂ ഒരു ചാർമിനാർ വലിക്കുന്ന 4 വേർഡ്സ്, വെറും 4 വേർഡ്സ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് 6 മാസത്തേക്ക് അവർ 50,000 രൂപ തൊട്ട് 1 ലക്ഷം രൂപയായിരുന്നു ചാർജ് ചെയ്യുന്നത്. ഇന്ന് 1 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപയായി ചാർജ്. 4 വേർഡ്സ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദാറ്റ്? അതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ വളരെ ഇൻ ഡെപ്ത് പ്രിൻസിപ്പിൾസ് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഈ 4 വേർഡ്സും കൊണ്ട് അവർ ലോകത്തെ മുഴുവൻ അടിമയാക്കി തീർക്കുകയാണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അത് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇൻ ഡെപ്ത് പഠിക്കുമ്പം വ്യക്തമാകും. ലാസ്റ്റ് പോയിൻ്റിൽ ഞാൻ ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് പോയിൻ്റിൽ നമ്മൾ ആശയവിനിമയത്തിൽ അത് ആവശ്യമുള്ള ഘടകങ്ങൾ എന്ത് എന്ന് ഓർപ്പിച്ചായിരുന്നു. 1, ഭാഷയിലുള്ള സ്വാധീനം വേണം. 2, ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അസാമാന്യ സ്വാധീനമുള്ളവർ മാത്രമേ പബ്ലിക്കിൽ ഉപയോഗിക്കാവൂ. അത് ഞാൻ മലയാളം പഠിച്ച സമയത്ത് ആവർത്തിച്ച് എന്നെ ആളുകൾ ഓർപ്പിച്ച കാര്യമാണ്. ഇന്നതൊരു ആലങ്കാരിക പ്രയോഗമാണെങ്കിലും ബ്രദർ അത് ഉപയോഗിക്കരുത്. ചിലത് വളരെ കർശനമായിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആളുകൾ പറഞ്ഞു. വൈ? ബിക്കോസ് ഓരോ ഭാഷയിൽ അതത് ഭാഷയിലുള്ള ആലങ്കാരിക പ്രയോഗം ആ ഭാഷയിൽ നല്ല ഗ്രിപ്പുള്ളവർ മാത്രം ഉപയോഗിക്കേണ്ട ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അത് ആ ഭാഷ ആദ്യമായിട്ട് പഠിക്കുന്ന ആളിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ മറ്റു ഭാഷകൾ അല്ലെ മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകളോട് ആശയവിനിമയത്തിൻ്റെ അവസരം, പ്രത്യേകിച്ച് സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവസരം തരുവാണെങ്കിൽ, ആസ് മച്ച് ആസ് പോസിബിൾ ആ ഭാഷ പഠിച്ചു വരുന്ന സമയത്ത് ലിറ്ററലായിട്ടുള്ള പദപ്രയോഗങ്ങൾ മാത്രമേ ചെയ്യാവൂ. ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗം ചെയ്യാൻ പാടില്ല. കാരണം ചില ഭാഷയിൽ അല്ലെ ചില ഭാഷകളിൽ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടോൺ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ആ പശ്ചാത്തലം അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറിപ്പോകും. ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ചിലപ്പം എക്സാക്ട്ലി ഓപ്പോസിറ്റ് അർത്ഥമായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോൺ ക്രിസ്ത്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ പല രീതിയിലുള്ള ഈ ഇംഗ്ലീഷിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസ് വന്നതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് പലത് നോൺ ക്രിസ്ത്യൻസിന് മനസ്സിലാകത്തില്ല, പ്ലസ് പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാറുണ്ട്.
ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചിട്ടുള്ളത് പെട്ടെന്നൊന്ന് ഓർപ്പിക്കുകയാണ്. ഒരു ഹിന്ദുവിനോട് അല്ലെ ഒരു മുസ്ലിമിനോട് സംസാരിക്കുക, കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് മരിച്ചെന്ന് ഈ കാൽവറി എന്ന് ചേർക്കണമെന്ന് നിർബന്ധമുണ്ടോ? കാൽവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഒരു ഹിന്ദുവിനോട് അവന് മനസ്സിലാകാത്ത വേർഡ്സ് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷനിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഹിന്ദിയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ഹിന്ദിയിൽ ഹിന്ദുസിനോടൊക്കെ സംസാരിക്കുമ്പം ഞായറാഴ്ച ഞങ്ങൾ 50 പേര് അപ്പം മുറിക്കാൻ വേണ്ടി ഒന്നിച്ച് കൂടാറുണ്ട്. അപ്പം മലയാളത്തിൽ അത് കേൾക്കുന്ന ആളുകൾ ഓർക്കുന്നത് വലിയ ആചാന ബാഹുവായിട്ടുള്ള അപ്പമായിരിക്കും കൊണ്ടിരുന്നത്, ചിലപ്പോൾ 1 ഏക്കർ വലിപ്പമുള്ളതായിരിക്കും. എന്നിട്ട് 50 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറി മുറിച്ച് അപ്പം മുറിക്കുകയായിരിക്കും. ഹിന്ദിയിലെ അതിനേക്കാൾ വല്ലാത്ത ഒരു പദപ്രയോഗമാണ്, ഹിന്ദിയിൽ റോട്ടി തോടിന എന്നാണ്. തോടിന എന്ന് പറഞ്ഞാൽ ഈ കല്ല് പൊട്ടിക്കുക എന്നാണ്. അപ്പോൾ അവരോർക്കുന്നത് അല്ലേ, തന്നെ വടക്കേ ഇന്ത്യയിലുള്ള ഒരു തെറ്റിദ്ധാരണ, ക്രിസ്ത്യാനികൾ ഇന്ത്യൻസ് അല്ല, അവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ വന്ന് സെറ്റിലായതാണ്. അപ്പം അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ശരിയാണ്, ഇവരുടെയൊക്കെ പെണ്ണുങ്ങൾ ഇവർ ഇന്ത്യൻസ് അല്ലല്ലോ, ഇവർ ബ്രെഡ് കഴിക്കുന്നവരാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ വലിയ കല്ല് പോലുള്ള ചപ്പാത്തി ആയിരിക്കും അത്. എന്നിട്ട് എല്ലാം ഞായറാഴ്ച ഒന്നിച്ച് ഈ ചപ്പാത്തി എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് വലിയ കൊട്ടുപടി അല്ലെങ്കിൽ വലിയ കൂടം കൊണ്ടുവന്ന് അവിടെ തല്ലി പൊട്ടിക്കുകയായിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ കൊടുത്തയക്കുകയായിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നത്. സോ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രത്യേക വേർഡ്സ് നമ്മളത് ആശയവിനിമയത്തിൽ ആസ് മച്ച് ആസ് പോസിബിൾ അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ട്രാൻസ്ലേഷൻ്റെ ഉദാഹരണം ഞാൻ ഇതിന് മുൻപ് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കേരളത്തിലുണ്ടായ സംഭവമാണ്. സായിപ്പ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു, ട്രാൻസ്ലേഷൻ ഒരു ഹിന്ദുവിനാണ് കൊടുത്തത്. അപ്പോൾ സാധാരണ ക്രിസ്ത്യൻസിന് സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അത് ഈ മനുഷ്യൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ സായിപ്പ് പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു, ഗോഡ് സേയ്സ്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞു, സായിപ്പിൻ്റെ ദൈവം പറയുന്നു, ഗോഡ്സ് വേർഡ്, സായിപ്പിൻ്റെ ദൈവവചനം. സോ ആശയവിനിമയത്തിൻ്റെ ചില പ്രോബ്ലംസാണത്. കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്, ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതാണ്. സാധാരണ ടാർഗറ്റ് വെടിവെക്കാൻ വേണ്ടി ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിങ്സ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള റിങ് അത് ചുമന്ന കളറിലാണ്, അതിന് ബുൾ സൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോമർ ഡങ്കൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകത്തിൽ ഹോമർ ഡങ്കൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വി മസ്റ്റ് ഹിറ്റ് ദ ബുൾ സൈ. ഹോമർ ഡങ്കൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ലക്ഷ്യത്തിലെത്തിച്ചേരണമെന്നാണ്. മലയാളത്തിലുണ്ടായ സംഭവമാണ്, കേരളത്തിൽ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ട്രാൻസ്ലേഷൻ ചെയ്ത എല്ലായിടത്തും നമ്മൾ കാളക്കണ്ണ് തകർക്കണമെന്നാണ് പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് കോമൺ സെൻസ് ഉപയോഗിക്കണ്ടായോ? ക്രിസ്തീയ ജീവിതവും കാളക്കണ്ണ് തകർക്കുന്നതായിട്ട് എന്ത് ബന്ധം? അങ്ങനെയുള്ള ഒരു പുസ്തകം ഒരു അക്രൈസ്തവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയാം, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ മാംസാഹാരികളാണ്, അപ്പോൾ ഇവരെ കാളയുടെ കണ്ണ് ചന്തയിൽനിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് കൊട്ടുടിയും കൊണ്ട് അടിച്ച് അത് ഫ്ലാറ്റ് ആക്കുകയായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ അവരുടെ ആംഗിളിൽ നോക്കണം. അതുപോലെ ധാരാളം ആ പദപ്രയോഗങ്ങളുണ്ട്. സായിപ്പ് പറഞ്ഞു, ഐ ആൻഡ് മൈ വൈഫ്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞു, ഞാൻ സായിപ്പിൻ്റെ ഭാര്യയും കൂടെ ഊട്ടി പോയപ്പോൾ. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, കേരളത്തിൽ ഇപ്പം ഹൗസ് ടു ഹൗസ് മിനിസ്ട്രിക്ക് പോകുന്ന പലരുടെ വീഡിയോസ് അവരറിയാതെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ്, ഫേസ്ബുക്കിലല്ല യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്, ഈ അവരോട് സുവിശേഷം പറയാൻ പോയിട്ടുള്ള ആളുകൾ യാതൊരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് അവിടെ പോയിരിക്കുന്നത്. അവരെ എതിർക്കുന്ന ആളുകളോട് യുക്തിയുക്തമായിട്ടുള്ള മറുപടി പറഞ്ഞ് ഒന്നിൽ അവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ അവിടെ നിന്ന് യുക്തിയുക്തമായിട്ട് സംസാരിക്കുക, അതിന് പകരം വളരെ ബാലിശമായ മറുപടികളാണ് നമ്മുടെ ആളുകൾ അവരോട് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വന്ന വലിയൊരു ഫെയിലിയറാണ്. മറ്റൊരു കാര്യം, സാധാരണ ഹൗസ് ടു ഹൗസ് വർക്കിന് 2 പേരായിട്ടാണ് പോകുന്നത്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ എൻ്റെ കണ്ണിൽപ്പെട്ട എല്ലാ വീഡിയോസും കണ്ടു. ഒരാളെ അങ്ങോട്ട് ഒരു അക്രൈസ്തവൻ ശരിയായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ ഈ വ്യക്തിക്ക് ഒരു മോറൽ സപ്പോർട്ടായിട്ട് ആ വ്യക്തിയുടെ കൂടെ നിന്ന് ഈ ചോദിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നിൽക്കുന്നതിന് പകരം ആ ആൾ
പേടിച്ച് വിറച്ച് ഒരു അട്ടയെ തൊട്ട് കഴിഞ്ഞാൽ അത് ചുരുണ്ടു പോകുന്നത് പോലെ അങ്ങനെ ചുരുണ്ടു കൂടി ഏതെങ്കിലും ഒരു മൂല നിൽക്കുന്നതാണ്. അതിൻ്റെ വീഡിയോസ് അവരെടുക്കുന്നുണ്ട്, എടുത്തിട്ടിടുന്നുണ്ട്. കർത്താവിൻ്റെ സുവിശേഷമാണെന്നും പറഞ്ഞ് ചെല്ലുന്ന ആളുകൾ ഒന്ന് പ്രിപ്പയർഡല്ല, രണ്ട് അവർക്ക് മറ്റുള്ളവരോട് അവരുടെ ലെവലിൽ ആ പക്വതയോടെ മറുപടി പറയുവാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഇല്ല, അറിവില്ല, പരിജ്ഞാനമില്ല. വളരെ ബാലിശമായ മറുപടി പറയുന്നതെന്നുള്ള അത് അവർ തന്നെ ഇന്ന് യൂട്യൂബിലിടുന്നുണ്ട്. വിശ്വാസികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, എല്ലാവരെയും ഇവിടെ വെച്ചിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ലെവലിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും, അത് നമ്മൾ മറക്കാൻ പാടില്ല. ചിലപ്പോൾ നാളെ അപ്രതീക്ഷിതമായിട്ട് ഒരു കടയിൽ ചെല്ലുമ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആളായിരിക്കും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. വാട്ട് ആൻസർ വിൽ യു ഗിവ്? പ്രോപ്പർ പ്രിപ്പറേഷനോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. 14-ാമത്തെ പോയിൻ്റ് നിങ്ങളുടെ ഔട്ട്ലൈൻസിൽ 16-ാമത്തെ പേജാണ്. ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വളരെ അധികം എക്സാമ്പിൾസ് സഹിതം ഞാനിവിടെ പറഞ്ഞല്ലോ. അതിൻ്റെ പരിഹാരം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ പരിഹാരം, നമ്മൾ വളരെ താഴ്മയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ ആരും ഭാഷയിലോ ആശയവിനിമയത്തിലോ അതിൻ്റെ ആ എല്ലാ പോയിൻസും മനസ്സിലാക്കുന്നില്ല. മലയാളികളായ നമുക്കത് അംഗീകരിക്കാൻ വലിയ വിഷമമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിലെ എല്ലാ റേസസും അവർക്ക് അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അതിൽ മലയാളിയുടെ കാര്യം ഞാൻ ഇതിനു മുൻപ് എക്സാമ്പിളോടെ പറഞ്ഞു. നമുക്ക് ഐ എം റോങ് എന്നുള്ളതൊന്ന് സമ്മതിക്കാൻ വലിയ വിഷമമുള്ള കാര്യമാണ്. എനിക്കറിയത്തില്ല എന്ന് സമ്മതിക്കാൻ വലിയ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആശയവിനിമയത്തിൽ വളരെ താഴ്മയോടെ, ശരിയാണ് എനിക്ക് ഈ വിഷയത്തിൽ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങൾ എൻ്റെ മുൻപിൽ വന്നല്ലോ എന്ന് നമുക്കങ്ങോട്ട് അംഗീകരിക്കാൻ വിഷമമാണ്. ബട്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ദൈവവചനം പഠിക്കുകയും തിയോളജി പഠിക്കുകയും മറ്റുള്ളവരോട് ആശയവിനിമയം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് ഈ ക്ലാസ്സിലുള്ളവർ ഇത് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. നമ്മൾ വളരെ താഴ്മയോടെ, ആശയവിനിമയത്തിൽ നാം പെർഫെക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസം ദൈവം ആ വിഷയത്തിൽ നമുക്ക് നമ്മുടെ മുൻപിൽ കൊണ്ടിരുന്ന കാര്യങ്ങൾ അത് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ 25 വർഷമായി കേരളത്തിൽ വന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മലയാളം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ 25 വർഷം കഴിഞ്ഞിട്ട് പോലും ചില സമയത്ത് ക്ലാസ്സസ് കഴിയുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ വന്ന് പറയാറുണ്ട്, ഇന്ന സെൻറ്റൻസിൽ ഇന്നതാണ് പറയാൻ ആഗ്രഹിച്ചത്, എന്നാൽ ഇന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. സോ അത്രയും ആ സ്നേഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ കറക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോഴും എനിക്ക് കറക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഷ പഠിക്കാൻ 25 വർഷം ചിലവാക്കിയാൽ പോലും ചിലപ്പം ആ വിഷയത്തിലുള്ള, പ്രത്യേകിച്ച് ഈ പുൾപിറ്റിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് തെറ്റ് സംഭവിക്കാം. അതുകൂടെ മനസ്സിൽ വെച്ച് വളരെ താഴ്മയോടെ ലെറ്റ് അസ് ലേൺ കമ്മ്യൂണിക്കേഷൻ. ഇത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമുണ്ട്, ഹിന്ദി. ഹിന്ദി എൻ്റെ മദർ ടങ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് പഠിച്ചതാണ്. ഹിന്ദിയിൽ ഓരോരുത്തർ ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ പറയാൻ ഉദ്ദേശിച്ചത് അവർ പറയുന്നൊക്കെ കേട്ടങ്ങ് വലിയ വണ്ടറാകാറുണ്ട്. അതിൽ കൂടുതൽ ഈ ദിവസങ്ങളിൽ കാണുന്നത് ഇംഗ്ലീഷാണ്. കാരണം ഇപ്പം നമ്മുടെ ചുറ്റിനും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അങ്ങ് നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണല്ലോ. ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആളുകൾ ഓരോ വിഷയങ്ങൾ ഇംഗ്ലീഷിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പം കണ്ടു കഴിഞ്ഞാൽ വണ്ടർ തോന്നും, അവർ ഉദ്ദേശിച്ചതെന്ത്, അവർ പറയുന്നതെന്ത്. സോ 3 ലാംഗ്വേജസിൽ നിന്ന് ഞാനിവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തു. ഒരു ഭാഷ ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റ് 2 ഭാഷ ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ 3 എണ്ണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും വളരെ താഴ്മയോടെ, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി ഓരോ ദിവസം ദൈവം തരുന്ന ചാൻസ് ഉപയോഗിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും നമ്മളെക്കാൾ ബെറ്റർ ആ വിഷയം അറിയാവുന്നവർ, ആ വിഷയത്തിൽ അനുഭവമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് റെഗുലറായിട്ട് നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം.
ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ പിന്നെയും പെട്ടെന്ന് മനസ്സിൽ വന്നെന്നിരിക്കും, ബ്രദറെ ഇതൊക്കെ ഈ കോളേജസിലോ സ്കൂളിലോ വല്ലതും പഠിപ്പിക്കുന്ന സാറുമാരോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആയിരിക്കും ഇതൊക്കെ പ്രയോജനം ചെയ്യുന്നതിനോ. എന്ന് വരെ നമ്മൾ ഈ ലോകത്തിലുണ്ട്, അന്ന് വരെ നാം മനസ്സ വാച്യ കർമ്മണ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല, വളരെ ഘനകരമായിട്ട് തന്നെ നാം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. 15-ാമത്തെ പോയിൻ്റ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, വിശ്വാസികളായ നാം ഏതെല്ലാം വിഷയങ്ങളിലാണ് ആശയവിനിമയം നടത്തേണ്ടത്? ആക്ച്വലി ആശയവിനിമയം നടത്തേണ്ട വിഷയങ്ങളുടെ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണ്. നമ്മളൊരു കടയിൽ ചെന്ന് റേഷൻകാരനോട് റേഷൻ വന്നിട്ടുണ്ടോ, അരി വന്നിട്ടുണ്ടോ, ആട്ട വന്നിട്ടുണ്ടോ, മണ്ണെണ്ണ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നത് പോലും ആക്ച്വലി നമ്മുടെ വിറ്റ്നസ് ആൻഡ് ടെസ്റ്റിമണിയുടെ ഒരു ഭാഗമാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ക്രിസ്ത്യാനികളായ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തീയ സത്യങ്ങൾ അക്രൈസ്തവരോടും ഈവൻ പരസ്പരം ആശയവിനിമയം ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ അക്രൈസ്തവരോട് ക്രിസ്തീയ ആശയങ്ങൾ ആശയവിനിമയം ചെയ്യണം എന്നുള്ളത് നമ്മളെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ പരസ്പരം ക്രിസ്തീയ ആശയങ്ങൾ ആശയവിനിമയം ചെയ്യണം എന്നുള്ളത് അത് തിരുവെഴുത്ത് പറയുന്നുണ്ടോ? ആൻഡ് ദി ആൻസർ ഈസ് യെസ്. ആക്ച്വലി നമ്മൾ ഏതാണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങി, പിന്നെ റോമാ ലേഖനം തൊട്ട് യഹൂദായുടെ ലേഖനം അല്ലെങ്കിൽ യൂദായുടെ ലേഖനം വരെ വായിക്കുമ്പോൾ ആ റോമറിലാണ് അത് ഏറ്റവും അധികം നമ്മൾ കാണുന്നത്. അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് വിശ്വാസികൾ പരസ്പരം സംസാരിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്, പ്രത്യേക ഒരു ടോണുണ്ട്, പ്രത്യേക വിഷയങ്ങളുണ്ട്. പഥ്യോപദേശം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമം ആവർത്തിച്ച് പറയുന്നത് വിശ്വാസികൾ പരസ്പരം പഥ്യോപദേശം കൊടുക്കണം എന്നാണ്. സോ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൈസ്തവരോട് അവരുടെ രക്ഷയുടെ സന്ദേശം, അവർക്ക് ക്രിസ്തുവിൽ കൂടെ രക്ഷ ലഭിക്കുമെന്നും ആ രക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഗൈഡൻസ് അനുദിന ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള അക്രൈസ്തവരോടും വിശ്വാസികളോട് പഥ്യോപദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ദൈവവചനം ആവർത്തിച്ച് പറയുന്നു. അതിൽ വിശ്വാസികളോട് പഥ്യോപദേശം പറയുന്നത് അത് അതിൽ തന്നെ വലിയൊരു വിഷയമാണ്, അതിവിടെ കവർ ചെയ്യുന്നില്ല. എന്നാൽ അവിശ്വാസികളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. അവിശ്വാസികളോട് നാം ആശയവിനിമയം ചെയ്യുമ്പോൾ അവരോട് സുവിശേഷം പറയുക മാത്രമല്ല, അതിന് മുൻപൊരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളങ്ങോട്ട് മാർക്കറ്റിലോട്ട് ചെന്നിട്ട് ബിസി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു കടക്കാരനെ പിടിച്ചിട്ട് അതെ ആ കച്ചവടമൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്കൊരു കാര്യം പറയണമെന്നും പറഞ്ഞ് 5 മിനിറ്റ് അവനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി സുവിശേഷം പറഞ്ഞാൽ അത് ശരിയാകത്തില്ലെന്ന് നമുക്കറിയാം. പീപ്പിൾ ആർ ബിസി ആൻഡ് ബിസി ആണെന്നുള്ളത് അത് അവർ ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഹൗസ് ടു ഹൗസ് വിസിറ്റേഷൻ്റെ ഭാഗമായിട്ട് അടുത്ത ഇടയ്ക്ക് ഈ ഏരിയയിൽ എനിക്ക് പരിചയമുള്ള പല എസ്റ്റാബ്ലിഷ്മെൻസിൽ കയറി. അതിൽ ഒന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടറെ, കുറേ മാസങ്ങളായി അല്ലെ കുറേ വർഷങ്ങളായി ഇവിടെ വന്നു തുടങ്ങിയിട്ട്, ഇന്നൊരു 5 മിനിറ്റ് തരണം, 5 മിനിറ്റിൽ ഒരു മിനിറ്റ് പോലും കൂടുതൽ എടുക്കത്തില്ല, ചില കാര്യങ്ങൾ പറയണമെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയാണ് എൻ്റെ കൂടെയുള്ള ആൾ 5 മിനിറ്റും കൊണ്ട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞതെന്നുള്ളതല്ല പ്രത്യേകത, അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് സുവിശേഷം പറയാനല്ല വേറെ ഒരു ആവശ്യത്തിന് ഒരു രോഗിയെയും കൊണ്ട് ഞാൻ ചെന്ന്, എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ ഞാൻ ഇന്ന് വളരെ ബിസിയാണ്. അപ്പോൾ ഡോക്ടർ ഇന്ന് രജിസ്റ്ററൊക്കെ നോക്കുവാണ്, ഞാൻ ഓർത്തു അതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ അധികം സമയം എടുക്കത്തില്ല, ഞാനൊരു രോഗിയെ, ഓ രോഗിയെയും കൊണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് ഡോക്ടർ ഉദ്ദേശിച്ചത് ഇന്ന് 5 മിനിറ്റ് തരാൻ സാധിക്കത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ സാധിച്ചത് നിങ്ങൾ എല്ലാം പറഞ്ഞല്ലോ, അത് മതി, ഇനി അതിൽ കൂടുതൽ സുവിശേഷം കേൾക്കണ്ട. രോഗിയെയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴും ഡോക്ടറിന് സമയത്തിന് യാതൊരു ഷോർട്ടേജുമില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് അത് എനിക്ക് വലിയൊരു ലെസൺ ആയിരുന്നു. നമ്മൾ
പ്രിപ്പറേഷൻ ഇല്ലാതെ ആരോടും പോയി സുവിശേഷം പറയരുത്. ഇത് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞത് സുവിശേഷം പറയാൻ വന്ന അന്നും പറഞ്ഞ 5 മിനിറ്റ് ഡോക്ടറിനോട് ചോദിച്ച് വാങ്ങിച്ചതാണ് തന്നെ അല്ല, അതിന് മുൻപ് എത്രയോ പ്രാവശ്യം എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പോയിട്ടുള്ളതാണ്. എന്നാൽ ഈ ഇവാഞ്ചലിസത്തിന് മുൻപ് പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രീ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വേദപുസ്തകം പ്രീ ഇവാഞ്ചലിസം എന്ന് പറയുന്നില്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് അനുഭവത്തിൽ നിന്ന് ധാരാളം ദൈവദാസന്മാർ ദൈവമക്കൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ചിലരെ നാം ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരോട് നമുക്ക് കിട്ടിയ സമയം കൊണ്ട് സുവിശേഷം അറിയിക്കാൻ സാധിക്കുവാണെങ്കിൽ നല്ലത്. എന്നാൽ സൊസൈറ്റിയിൽ ധാരാളം ആളുകളെ നാം ആവർത്തിച്ച് കാണാറുണ്ട്. ഗ്രോസറി വാങ്ങിക്കുന്ന ആ കടയിലുള്ളവർ, സൂപ്പർ മാർക്കറ്റിലുള്ളവർ, വെജിറ്റേബിൾസ് വാങ്ങിക്കുന്നത്, മറ്റ് കാര്യങ്ങൾ വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ റിപ്പീറ്റഡായിട്ട് കാണാറുണ്ട്. അങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കണം, അത് സംസാരം എൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ മുടി ഇവിടെ വെട്ടിപ്പിക്കത്തുള്ളൂ എന്ന് ബാർബറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബർ പറയും, സാറേ ഒരു കാര്യം ചെയ്യേ, അണ്ട അയലോക്കത്തൊരു ബാർബറുണ്ട്, അവനെ തലമുടി വെട്ടിക്കഴിഞ്ഞാൽ അത് വെട്ടിയതാണോ ഇനി വെട്ടാനുള്ളതാണോ ഇത് തല മനുഷ്യൻ്റേതാണോ എന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യും, അവന് ഇഷ്ടംപോലെ സമയമുണ്ട്, സാർ അങ്ങോട്ട് പോയി 5 അല്ല ഒരു 50 മിനിറ്റ് അവനോട് സംസാരിക്കുക, അത് കഴിഞ്ഞ് അവിടുന്ന് ഹെയർ കട്ടിങ് ചെയ്യിപ്പിച്ചിട്ട് പൊക്കോളാൻ പറയും. സോ നമ്മളങ്ങനെ റെഗുലറായിട്ട് പോകുന്ന എസ്റ്റാബ്ലിഷ്മെൻസിൽ അവരോട് സുവിശേഷം അറിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ളൊരു പരാജയമായിരുന്നു. അവരോട് സുവിശേഷം അറിയിക്കുന്നതിന് മുൻപ് ഒരു പ്രീ ഇവാഞ്ചലിസം സ്റ്റേജ് ഉണ്ട്. ആ പ്രീ ഇവാഞ്ചലിസം സ്റ്റേജ് അവരുമായിട്ട് നമ്മൾ ഇടപെടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നാം അങ്ങോട്ട് ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം തലമുടി വെട്ടിയപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ശ്രദ്ധിക്കണമെന്ന്, ഇടത്തുവശത്തെ മുടി നീളവും വലത്തുവശത്തെ ഷോർട്ടായി പോയി, ഇപ്രാവശ്യം അങ്ങനെ ചെയ്യരുതെന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ആ വ്യക്തിയോട് പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയുള്ള നമ്മുടെ അവസരം നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അതേ കാര്യം മറ്റൊരു രീതിയിൽ പറയാമല്ലോ, അവിടെ ചെന്നിട്ട് പറയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കട്ടിങ് ചെയ്തപ്പം എനിക്ക് തോന്നുന്നത് ശ്രദ്ധിച്ചില്ല, ഈ സൈഡും തമ്മിൽ ബാലൻസ് ഇല്ലായിരുന്നെന്ന് സോഫ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരിക്കുന്നത് ആ ബിസിനസ് ചെയ്യുവാൻ വേണ്ടിയാണ്. ഹി വിൽ ബി ടച്ച്ഡ് ആൻഡ് ആ വ്യക്തി, ഹാ എന്നോട് വേണമെങ്കിൽ എനിക്ക് ഷൗട്ട് ചെയ്യാമായിരുന്നല്ലോ, ഷൗട്ട് ചെയ്തില്ലല്ലോ, മറ്റെത്രയോ ആളുകൾ ഇതിനേക്കാൾ എത്രയോ ചെറിയ കാര്യത്തിൽ ഷൗട്ട് ചെയ്യാറുണ്ടല്ലോ എന്നോർത്ത് നമ്മളോടൊരു സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്യും. സോ പ്ലീസ് റിമെമ്പർ, രണ്ട് രീതിയിലുള്ള ആളുകളോടാണ് നാം സുവിശേഷം പറയുന്നത് അല്ലെ ആശയവിനിമയം നടത്തുന്ന. ഒന്ന്, ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കാണാൻ അവസരം ലഭിക്കുന്ന ഒരു വ്യക്തി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ ഡോർ ടു ഡോർ സെയിലിന് വേണ്ടി ഒരു വ്യക്തി വരുക, ആ ആളിനെ ഇനിയും കാണാൻ സാധ്യതയില്ല. അപ്പോൾ പെട്ടെന്ന് ആ ആളിനോട് സുവിശേഷം ഷെയർ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യണം. എന്നാൽ നമ്മൾ എവറി ഡേ അല്ലെങ്കിൽ എവറി വീക്ക് അല്ലെങ്കിൽ റെഗുലറായിട്ട് കാണുന്ന ധാരാളം ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് സുവിശേഷം പറയുന്നതിന് മുൻപ് ആ നമ്മൾ ആരാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കണം. അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ നമ്മുടെ ഇടയ്ക്കുള്ളൊരു വെപ്പാണ്, ഇന്ന് ഞാൻ സുവിശേഷം പറഞ്ഞില്ല, നാളെ അവൻ കടന്നുപോയെങ്കിൽ എനിക്കവനോട് സുവിശേഷം പറയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ഫിലോസഫി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തു, ഞാനതിനൊരു തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ 10 വർഷം മുമ്പ് കണ്ട ആ ബാർബറിനെ ഇന്നും കാണുന്നുണ്ട്. 15 വർഷം മുമ്പ് ഏത് കടയിൽ നിന്ന് വെജിറ്റേബിൾ വാങ്ങിച്ചിരുന്നു, അവൻ ഇന്നും അവിടെ വെജിറ്റേബിൾ വിൽക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് കണ്ടേച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് സൊസൈറ്റിയിലുള്ള എല്ലാം ചത്തു വീഴുകയല്ലേ ചെയ്യുന്നത്? ഈ സഡൻ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വിരളമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നത്. എന്നാൽ സൊസൈറ്റി ശരിയായിട്ടൊന്ന് വീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷങ്ങളിൽ നിങ്ങൾ കണ്ടുവരുന്ന ഒരു 50,000 ആളുകളിൽ എത്ര ആളുകളാണ് പെട്ടെന്ന് കാണാതെയാകുന്ന അല്ലെ പെട്ടെന്ന് മരിച്ചു വീഴുന്ന? വളരെ വിരളമായ സംഖ്യയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനോട് സുവിശേഷം ഷെയർ ചെയ്തില്ല, അവൻ കടന്നുപോയി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് നമ്മുടെ ഇടയ്ക്കുള്ള ആ ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത്
സൊസൈറ്റിയെ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇങ്ങനെ വൈകാരികമായിട്ട് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പല സ്റ്റേറ്റ്മെൻസും നമ്മുടെ ഇടയ്ക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏത് സൊസൈറ്റിയിൽ നാം ജീവിക്കുന്ന ആ സൊസൈറ്റിയിലുള്ള ആളുകളോട്, പ്രത്യേകിച്ച് അക്രൈസ്തവരോട്, യേശുക്രിസ്തു സ്നേഹമാണെന്നും ദൈവം സ്നേഹമാണെന്നുള്ളത് അത് ആശയവിനിമയം ചെയ്യുവാൻ വേണ്ടി അതിനനുകൂലമായ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനൊരു റിലേഷൻ ഉണ്ടാക്കിയെടുത്താൽ, അല്ലെ, ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നാം പറയുന്ന ആ സന്ദേശം അവർ പത്തിരട്ടി ശ്രദ്ധയോടെ കേൾക്കും എന്നുള്ള കാര്യം വിശ്വാസികളായ നാം മറക്കരുത്. അതുകൊണ്ട് പ്രീ ഇവാഞ്ചലിസം, ഇവാഞ്ചലിസം. അക്രൈസ്തവർ നമ്മളോട് ധാരാളം ഉപദേശ വിഷയങ്ങൾ ചോദിച്ചെന്നിരിക്കും. അത് എപ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ, ഉപദേശം മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് വേണം. അവർ രക്ഷിക്കപ്പെട്ടവർ അല്ലാത്തതുകൊണ്ട് അവർക്ക് ഉപദേശം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അക്രൈസ്തവരോട് ഉപദേശം പറയാൻ പോകരുത്. അവർ ഉപദേശ സംബന്ധമായ ഏതെങ്കിലും വിഷയം ചോദിക്കുവാണെങ്കിൽ അതിന് മറുപടി പറയുന്നതിന് വരെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ദൈവാത്മാവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ ഉപദേശ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈവൻ ദൈവാത്മാവിൻ്റെ നിറവോടെ ജീവിക്കുന്ന വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും ഉപദേശ വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. കാരണം ദൈവാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ പോലും അവരുടെ പഴയ പാപ സ്വഭാവം, അതുപോലെ മനുഷ്യബുദ്ധിയുടെ പരിമിതികൾ, ഇതെല്ലാം അവരെ ആ സത്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിൽ നിന്ന് മാറ്റാറുണ്ട്. സോ അവിശ്വാസികളോട് പോയി ത്രിത്വത്തെക്കുറിച്ച് വലിയ വാദപ്രതിവാദം നടത്തുക, വേദപുസ്തകത്തിൻ്റെ കാനോണികതയെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുക, ഇത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഹിന്ദുസിനോട് വേദപുസ്തകത്തിൻ്റെ കാനോണിസിറ്റി, കാനോനികതയെക്കുറിച്ച് വാദപ്രതിവാദം നടത്തരുത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചതാണ്. പിന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, തത് ത്വം അസി എന്നും പറഞ്ഞ് മലയാളത്തിലെ വളരെ ഫേമസ് ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ് തത്വം അസി. എനിക്ക് പെട്ടെന്ന് എഴുത്തുകാരൻ്റെ പേര് ഓർമ്മ വരുന്നില്ലെങ്കിൽ അതിൽ താൻ അഴിക്കോട് തത്വമസി, അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഏകദേശം 20,000 ബുക്സിനെ ഹിന്ദുസ് തിരുവെഴുത്തായിട്ട് അല്ലെങ്കിൽ ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ അംഗീകരിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഹിന്ദുവുമായിട്ട് പോയി വേദപുസ്തകത്തിൻ്റെ കാനോനികതയെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു അത് ആ വ്യക്തി അത് മനസ്സിലാക്കത്തില്ല, അംഗീകരിക്കത്തില്ല എന്ന് മാത്രമല്ല, നാം ആ വ്യക്തിയോട് പറയേണ്ട പ്രധാന സന്ദേശം വിട്ടുപോവുകയാണ്. ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം തൃത്വമല്ല, കാനോനികതയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ, ഒരു പുതിയ ഹോപ്പ് അത് ലഭിക്കും. അതാണ് എനിക്ക് പറയാനുള്ളതെന്നുള്ളത് ഷെയർ ചെയ്യുന്നതിന് വരെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അവരുമായിട്ട് നമ്മൾ ആർഗ്യു ചെയ്ത് വേസ്റ്റ് ചെയ്യരുത്. 16-ാമത്തെ പോയിൻ്റ് ഈ വിഷയം കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. 16-ാമത്തെ പോയിൻ്റ് ഈ നമ്മുടെ സംസാരത്തിൽ ആശയവിനിമയത്തിൽ വരുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, വരേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും നമ്മൾ ആശയവിനിമയത്തിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഒന്ന്, സുവിശേഷം പറയുമ്പോൾ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക അല്ലാത്ത കാര്യങ്ങൾ അതിൽ അവർ ആവശ്യമില്ലാതെ ആർഗ്യു ചെയ്യാൻ പോകരുത്. അതിൻ്റെ നമ്പർ വൺ ഉദാഹരണമാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധനയെക്കുറിച്ച് നാം അക്രൈസ്തവരുമായിട്ട്, പ്രത്യേകിച്ച് വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകളുമായിട്ട് ആർഗ്യുമെൻറ്റിന് പോകരുത്. ബിക്കോസ് നമ്മൾ ആർഗ്യു ചെയ്യുന്നത് ഒരു വീക്ഷണകോണത്തിൽ നിന്നാണ്. അവർ വിഗ്രഹാരാധന ചെയ്യുന്നത് ടോട്ടലി വ്യത്യസ്തമായ ഒരു വീക്ഷണകോണത്തിൽ നിന്നാണ്. അവരുടെ വീക്ഷണകോണം മനസ്സിലാക്കാതെ, പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാതെ നമ്മൾ ആ ക്രിസ്ത്യൻ ആർഗ്യുമെൻ്റ് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിഷയം മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, അവരോട് സുവിശേഷം ഷെയർ ചെയ്യേണ്ട ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണ്. പല വിശ്വാസികൾക്ക് ഓപ്പൺ എയർ പ്രീച്ചിങ്ങിലും പ്രൈവറ്റ് ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിടുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കാണുമ്പോൾ വളരെ അത് രസമായിട്ട് തോന്നും. കാരണം നമുക്കെല്ലാം ഈ മറ്റുള്ളവരോട് ആർഗ്യു ചെയ്യുന്നത്,
വാദപ്രതിവാദം നടത്തുന്നത് അത് വലിയ ഇഷ്ടമാണ്. അത് മനുഷ്യൻ്റെ രക്തത്തിലുള്ളതാണ് ഈ വാദപ്രതിവാദം എന്നുള്ളത്. ആൻഡ് പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ പകരത്തിന് പകരം പറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ പകരത്തിന് പകരം സംസാരിക്കാനല്ല അവിടെ ചെന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാർന്ന സുവിശേഷം, രക്ഷയുടെ സന്ദേശം അവരെ അറിയിക്കാനാണ് ചെന്നത്. എല്ലാ സമൂഹത്തിൽ ചില ഇമാജിനറി സ്റ്റോറീസ്, സാങ്കല്പിക കഥകൾ വളരെ പോപ്പുലറാണ്. വേർപാടുകാരുടെ ഇടയ്ക്ക് സാങ്കല്പിക കഥകൾ വളരെ പോപ്പുലറാണ്. ഈ ആർഗ്യുമെൻ്റ് പകരത്തിന് പകരം പറയുന്നതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഇന്ന ആൾ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഖണ്ഡിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ ഖണ്ഡന പ്രസംഗം തീരുന്നതിന് മുൻപ് ആ സ്റ്റേജിൽ തന്നെ എതിർക്കാൻ വേണ്ടി ചെന്ന ആളുകളെല്ലാം അവിടുന്ന് ഇറങ്ങി ഓടി തീ പിടിച്ച ബിൽഡിങ്ങിൽ നിന്ന്, ഓലയുടെ വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങി ഓടുന്നതല്ലേ പാമ്പ് ഇറങ്ങി ഓടുന്ന രീതിയിൽ ആളുകൾ ഓടി എന്നുള്ള കഥ പറയാറുണ്ട്. ഇതെല്ലാം സങ്കല്പ കഥകളാണ്, ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഞാൻ വളരെ ക്ലോസായിട്ട് ഖണ്ഡന പ്രസംഗം നടത്തുന്ന നമ്മുടെ ടോപ്പ് ആളുകളുടെ പ്രസംഗങ്ങൾ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഖണ്ഡന പ്രസംഗ പ്രഭുവായിരുന്നു എൻ്റെ സ്വന്തം അമ്മാച്ചൻ, പന്തളം സി വി ജോർജ്. എൻ്റെ അമ്മാച്ചൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ പല പ്രസംഗങ്ങളുടെ സ്റ്റോറി അമ്മാച്ചനിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഖണ്ഡന പ്രസംഗം അങ്ങോട്ട് ചെയ്യുമ്പോൾ ആളുകൾ അങ്ങ് ഓടിപ്പോകുകയല്ല ചെയ്യുന്നത്, അവർ നമ്മൾ പറഞ്ഞതിന് പകരം പറയുവാൻ വേണ്ടി ഇങ്ങനെ രക്തം തിളച്ച് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ചാൻസ് കിട്ടുമ്പോൾ അവരതിന് മറുപടി പറയും. രണ്ട്, ഖണ്ഡന പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ആ ഖണ്ഡനം കഴിഞ്ഞാൽ ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ ഇനിയും കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെയല്ല ആളുകൾ പറയുന്നത്. ഖണ്ഡന പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം പോലും ആളുകൾക്ക് ഇല്ലാതെയാകുകയാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആൻഡ് ദെയർഫോർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആർഗ്യൂ ചെയ്യുക, ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മൈനോറിറ്റി ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത് നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളെന്നുള്ളത് പറയുന്നതിന് പകരം ഖണ്ഡനത്തിന് വേണ്ടി പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഹിന്ദുസിനോട് സംസാരിക്കുവാണെങ്കിൽ വിഗ്രഹാരാധന ഒരു വിഷയമായിട്ട് എടുത്തിടരുത്. കാരണം ഹിന്ദുസ് വിഗ്രഹാരാധനയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നെന്നുള്ളത് ക്രിസ്ത്യാനികളിൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഒരൈഡിയയുമില്ല. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ആർഗ്യൂ വിത്ത് ഹിം. രണ്ട്, മാംസാഹാരത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റിന് പോകരുത്. ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. വിഗ്രഹാരാധനയെക്കുറിച്ച് ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ് ഒടുവിൽ കേൾക്കാൻ തയ്യാറുള്ള ആളുകൾ പോലും മടുത്ത് അവിടുന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാംസാഹാരത്തെക്കുറിച്ച് വിഷയമെടുത്തിടുമ്പോഴത്തേക്ക് ഈ ഇറച്ചിയില്ലാതെ തൊണ്ടയുടെ താഴോട്ട് ചോറിറങ്ങാത്ത ചില ആളുകളുണ്ട്. ഉടനെ അവരങ്ങോട്ട് ആർഗ്യുമെൻ്റ് തുടങ്ങും, അങ്ങനാണ് ഇങ്ങനാണ് ഇങ്ങനാണ്. അവരെ മാംസാഹാരം പഠിപ്പിക്കാനല്ല നമ്മൾ പോയത്. അവരോട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ എന്നുള്ള സന്ദേശം ഷെയർ ചെയ്യാനാണ് പോയത്. അതുകൊണ്ട് വെജിറ്റേറിയനായിട്ടുള്ള ഒരാൾ വെജിറ്റേറിയനിസത്തെക്കുറിച്ച് ആർഗ്യുമെൻ്റ് തുടങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്കേതായാലും കൺവെർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ട്, അതല്ല നമ്മുടെ പ്രധാന വിഷയം. അതുകൊണ്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മെയിൻ വിഷയത്തിലേക്ക് നാം കടന്നു വരണം. ഇതുപോലെ തന്നെ നോൺ എസെൻഷ്യലായിട്ട് സുവിശേഷം അല്ലാത്ത ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ ആർഗ്യു ചെയ്യാനോ ഡിബേറ്റ് ചെയ്യാൻ പോകരുത്. കാരണം അങ്ങനെ നമ്മൾ അവരോട് ഡിബേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വിദ്വേഷം അവിടെ ഉണ്ടാകും. അതോടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലസ് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ഈ ഡാം പൊട്ടുന്നത് പോലെയാണ് നാം നമ്മുടെ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ. സി, നമ്മൾ ഖണ്ഡന പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സർവനിയന്ത്രണവും വിട്ടിട്ട് പോവും. കേരളത്തിലെ ഒരു ഖണ്ഡന പ്രാസംഗ്യൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. പുള്ളി എങ്ങോട്ട് ഖണ്ഡനം തുടങ്ങി ഖണ്ഡനം മൂത്ത് തനിക്ക് തന്നെ ഈ നായെ സ്വന്തം വാലിൻ്റെ പുറകെ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാല് കടിക്കാൻ ചെല്ലും. അപ്പം വാൽ ഇങ്ങോട്ട് മാറും, കാരണം അവനിങ്ങനെ കറങ്ങുകയാണ്. അപ്പം ഓരോ പ്രാവശ്യം സ്പീഡ് കൂടുകയും കൊര കൂടുകയും
ആ വാലിങ്ങോട്ട് കടിച്ച് പറിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ബഹളം കൂടുകയും ചെയ്യുന്നത്. ഇതുപോലെയാണ് ആ ഖണ്ഡന പ്രസംഗം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പ്രസംഗിന് തന്നെ തോന്നും, അയ്യോ ഞാനോ, ഞാൻ വലിയ ഒരാളാണ്, ഞാൻ വാ വിളിച്ചു കഴിഞ്ഞാൽ ഇവരാരും മിണ്ടത്തില്ല. അങ്ങനെ ഒരു ഖണ്ഡന പ്രാസംഗ്യൻ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്, കുറച്ച് ചെറുപ്പക്കാർ മാറി നിന്ന് അവർക്കിതൊന്നും ഒരു വിഷയമല്ലായിരുന്നു, വേർപാട് വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, പുള്ളി സ്റ്റേജിൽ നിന്ന് പറഞ്ഞ ഒരു വാക്കാണ്, കുറച്ച് തെണ്ടിപ്പട്ടികൾ അവിടെ നിന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഇത് ഉണ്ടായ സംഭവമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഓക്കെ ഫൈൻ, തെണ്ടിപ്പട്ടികളായിരിക്കും ചിലപ്പം ആ പ്രാസംഗ്യൻ്റെ നോട്ടത്തിൽ. ഇനി എന്നെങ്കിലും ആ പ്രാസംഗ്യന് അവരോട് സുവിശേഷം ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്പർ ടു, ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ ഈ പ്രാസംഗ്യൻ്റെ ആ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള പദപ്രയോഗങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ഓ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാർ, അവരെ ആത്മീയ ജീവിതത്തിൽ വലിയ ആഴമേറിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നാണോ ചിന്തിക്കാൻ പോകുന്നത്? നോ, നോട്ട് അറ്റ് ഓൾ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ പറഞ്ഞു, ബിക്കോസ് നമ്മളങ്ങോട്ട് എഴുന്നേറ്റ് നിന്നങ്ങോട്ട് ഖണ്ഡനം തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഈഗോ നമ്മളെ തന്നെ അങ്ങോട്ട് പോഷിപ്പിക്കും. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പോഷിതമായ ഒരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകളെല്ലാം ഇങ്ങനെ ഇരുന്ന് പേടിച്ചിരിക്കുന്ന, ആക്ച്വലി പേടിച്ചിരിക്കുകയല്ലെന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന പാടില്ലാത്ത വാക്കുകൾ കേട്ട് അപ്സെറ്റായിട്ടിരിക്കുവാണ്, പേടിച്ചിരിക്കുന്നതാണ്, നമ്മൾ ഓർക്കും പേടിച്ചിരിക്കുവാണെന്ന്. അപ്പം ഈ എല്ലാം എൻ്റെ കൺട്രോളിലാണെന്ന് ചിന്തിച്ച് പിന്നെ ഫൈനലി ബൗണ്ടറി ഇല്ലാതെയാകും. ഈ നമ്മുടെ വീടിൻ്റെ ഒക്കെ സൈഡിലുള്ള ഇലക്ട്രിക് കമ്പിയിൽ വന്നിരിക്കുന്ന ഒരു കിളിയുണ്ട്, ആ കിളി ആ കമ്പിയിലിരുന്ന് ആടാറുണ്ട്. അതിന് ഓരോ നാട്ടിൽ ആ കിളിക്ക് ഓരോ പേരാണ്. ആ കിളിയെക്കുറിച്ചൊരു സ്റ്റോറിയുണ്ട്, അത് ഖണ്ഡന പ്രസംഗക്കാരെക്കുറിച്ച് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറിയാണ്. ആ കഥ ഇങ്ങനെയാണ്, അതിലിരുന്ന് കുറച്ചങ്ങോട്ട് ആടിക്കഴിയുമ്പോഴത്തേക്ക് ആ കിളിക്ക് തോന്നും ലോകം മുഴുവൻ ആടുവാന്നെന്ന്. അപ്പോൾ ആ കിളി തന്നെ ചിന്തിക്കുന്നത്, ഓ കണ്ടില്ലേ, ഞാൻ ഈ കമ്പിയെ രണ്ട് ചവിട്ടി ഔട്ടിയപ്പോഴത്തേക്ക് പ്രപഞ്ചം മുഴുവൻ കുലുങ്ങിത്തുടങ്ങി. നമ്മൾ സംസാരത്തിൽ മറ്റുള്ളവരെ ആക്രമിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കങ്ങനെയുള്ള ആ ഫീലിംഗ്, നമ്മൾ ആ ഫീലിങ്ങിൽ കൂടെ കടന്നുപോകും. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഹാൻഡ് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. കാരണം കേരളത്തിലുള്ള പല ഖണ്ഡന പ്രാസംഗ്യന്മാരെയും അതുപോലെ കേരളത്തിൻ്റെ പുറത്തുള്ള പല ഖണ്ഡന പ്രാസംഗ്യന്മാരെ വളരെ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ അതിലേറ്റവും സക്സസ്ഫുൾ ഒരു വ്യക്തി, ഏറ്റവും പവർഫുൾ ഒരു വ്യക്തി എൻ്റെ സ്വന്തം അമ്മാച്ചനായിരുന്നു, പന്തളം സി വി ജോർജ്. എന്നാൽ ഖണ്ഡന പ്രസംഗത്തിൽ കൂടെ നമുക്കാളുകളുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കാൻ സാധിക്കത്തില്ല, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാണ്. പിന്നെ അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ആരെങ്കിലുമൊക്കെ തെറ്റുപഠിപ്പിക്കുവാണെങ്കിൽ തെറ്റിന് ഖണ്ഡനം പാടില്ലേ? തെറ്റിന് ഖണ്ഡനം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന് അതിൻ്റേതായ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അതിൻ്റേതായ ഒരു മനോഭാവമുണ്ട്, അതിൻ്റേതായ ഒരു കേഴ്സി ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. പിന്നെ ആരുടെ മുൻപിലാണ് അത് ചെയ്യേണ്ടത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കറക്റ്റ് ഓഡിയൻസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം, ഏതെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്ലസ് അറിയാൻ വയ്യാത്തവൻ ഖണ്ഡനത്തിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് സനീഷ് ഒക്കെ ചേർന്ന് ഒരു ബേസിക്കലി ഒരു ഖണ്ഡന പ്രസംഗം ഓർഗനൈസ് ചെയ്തായിരുന്നു. എന്നാൽ അത് ഫ്രണ്ട്ലി, ബേസിക്കലി ഒരു ഫ്രണ്ട്ലി ഡിസ്കഷനായിരുന്നു. ആ ഡിസ്കഷനിൽ പ്ലാനില്ലാത്ത, ഇൻവിറ്റേഷൻ ഇല്ലാത്ത, ലിസ്റ്റിൽ പ്രാസംഗ്യന്മാരുടെ പാനലിൽ ഇല്ലാത്ത ഒരാൾ ചാടി എഴുന്നേറ്റ് ഇവർക്കൊന്നും, ഈ പ്രാസംഗ്യന്മാർക്കൊന്നും അറിയത്തില്ല എന്ന് ചിന്തിച്ച്, ഞാനും പ്രാസംഗ്യന്മാരിലൊന്നായിരുന്നു, ഞാൻ വേദോസ്ത കാനൺ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ചെന്നത്. ആ വ്യക്തി ചാടി എഴുന്നേറ്റ് നിന്ന് തനിക്ക് യാതൊരു ട്രെയിനിങ് ഇല്ലാത്ത വിഷയത്തിൽ അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, യാക്കോബക്കാരുടെ ഒരു പള്ളിയിലാണ് ഇത് നടന്നത്, പള്ളി പോലുള്ള ഒരു സ്ട്രക്ചർ, സൺഡേ സ്കൂൾ എന്ന് യൂഷ്വലി പറയും.
അവിടെ സംസാരിച്ചു. വാട്ട് വാസ് ദ റിസൾട്ട്? അറിയാൻ വയ്യാത്ത ആൾ അങ്ങനെ സംസാരിച്ചതിൻ്റെ കാരണം കൊണ്ട് അത് യാക്കോബക്കാരും വേർപാടുകാരും തമ്മിൽ അടിപിടിയായി മാറി. ആ ഡിബേറ്റ് തന്നെ അവിടെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയില്ല. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകരുത്, ട്രെയിനിങ് ഇല്ലെങ്കിൽ സംസാരിക്കരുത്, ആൻഡ് മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയം പാടില്ല. അത് നമുക്ക് പ്രയോജനത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി പാടില്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളിൽ പലർ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വളരെ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൗസ് ടു ഹൗസ് പോകാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളുടെ കൂടെ പോകുന്ന എത്രയോ ആളുകൾ അവർക്ക് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ഈഗോയ്ക്ക് വലിയൊരു സംതൃപ്തി ലഭിക്കും ആരെയെങ്കിലും ഒന്ന് അടിച്ചമർത്തി നീ തെറ്റാണെന്ന് പറയുന്നത്. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നത്, അവർക്ക് വേദന ജനിപ്പിക്കുന്നത്, അവർക്ക് അപമാനമാകുന്നത്, അവരെ താഴ്ത്തി കെട്ടി കാണിക്കുന്നത്, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുമുള്ള ആശയവിനിമയം നമ്മുടെ വായിൽ നിന്ന്, പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ, നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. 17-ാമത്തെ പോയിൻ്റ്, നമ്മുടെ പോപ്പുലേഷനിൽ പല സെഗ്മെൻസ് ഉണ്ട്. അതിൽ ഓരോ സെഗ്മെൻ്റ് അല്ലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ആശയവിനിമയം ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. അതിൽ 1-ാമത്തെ സെഗ്മെൻറ്റാണ് കുട്ടികൾ. കുട്ടികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളോട് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, അത് ബാലിശമായ സംസാരമല്ലേ എന്ന് ചിലർക്ക് തോന്നാറുണ്ട്. അങ്ങനെയല്ല, ഈ കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ അഡൾട്ട്സിനോട് സംസാരിക്കുന്ന രീതിയിലല്ല, കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ അതിന് വളരെ പ്രത്യേക ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കുട്ടികളെങ്ങനെ ചിന്തിക്കുന്നു, കുട്ടികളോട് ഏതെല്ലാം രീതിയിലുള്ള വേർഡ്സ് പറയണം, ഏതെല്ലാം രീതിയിൽ ആശയവിനിമയം ചെയ്യണം. ഓ, നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ബ്രദർ ജോൺസൺ, അതൊരു മൈനറായിട്ടുള്ളൊരു കാര്യം, അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മൈ ആൻസർ ഈസ് യെസ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെ ക്രിസ്തീയ സഭയിൽ രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് ധാരാളം സർവേ നടന്നിട്ടുണ്ട്. ആ സർവീസിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് 80% ആളുകൾ, രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള 80% ആളുകൾ 15 അല്ലെ 16 മുൻപ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരു കുട്ടിയോട് സുവിശേഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡൾട്ടിനോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ടിന് സാധ്യതയുണ്ട്. ആ കുട്ടി ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഒരു രീതിയിലും നാം അവഗണിക്കാൻ പാടില്ല. കുട്ടികളോട് അവരുടെ ലെവലിൽ ആശയവിനിമയം നടത്തിയിരിക്കേണ്ടത് ആവശ്യമാണ്. പോപ്പുലേഷനിൽ നാം ഫോക്കസ് ചെയ്യുന്നത് അഡൾട്ട്സിനെയാണ്. എന്നാൽ രക്ഷയുടെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി നാം ശരിയായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളാണ്. കാരണം 80% ആളുകൾ 15 അല്ലെങ്കിൽ 16 മുൻപ് രക്ഷിക്കപ്പെടുന്നു. 20% ആളുകളേ ഉള്ളൂ 16 വരെ രക്ഷിക്കപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നത് എന്ന്. വന്നിട്ടുള്ളതിൽ 20% ആളുകളേ ഉള്ളൂ ആ ഏജ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ കാണും, രക്ഷിക്കപ്പെട്ടില്ല, എല്ലാവരും പറഞ്ഞ് പിന്മാറ്റത്തില്ല, പിന്മാറ്റമല്ല, കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചു. ഫൈനലി വാട്ട് ഈസ് ദ റിസൾട്ട്? 25, 35, 45 ഒക്കെ ആകുമ്പം ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കേണ്ടതുകൊണ്ട് സ്വീകരിച്ചതല്ല, പരിഹാരമുണ്ടാകണം, ഈ വലിയ പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകണം, അതിനുവേണ്ടി രക്ഷിക്കപ്പെട്ടു, അതിനുവേണ്ടി സ്നാനപ്പെട്ടു. ഓഫ് കോഴ്സ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം, അവർ സ്നാനപ്പെടുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ ബേസിക്കലി രക്ഷ എന്നുള്ള സന്ദേശം മനസ്സിലാക്കിയല്ല, പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ളത് മനസ്സിലാക്കിയാണ്. ഇതിന് മുൻപും ഞാൻ പല പ്രാവശ്യം മെസ്സേജസിൽ പറഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. എത്രയോ ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ജീവിതത്തിൽ നല്ല യങ് പ്രായത്തിൽ
ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവത്തെ പരിഹസിച്ച്, മറ്റ് വിശ്വാസികളെ പരിഹസിച്ച്, മറ്റ് വിശ്വാസികളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ലൈഫിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭക്തി. ഓഫ് കോഴ്സ് പെട്ടെന്ന് ഭക്തി ഉണ്ടായി, നല്ല കാര്യം. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, വണ്ടർഫുൾ. കാരണം ആരും നിത്യനരകത്തിൽ പോകാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിൽ വന്ന പ്രഷർ, ആ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഇവരിൽ പലർ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ ത്യജിക്കുകയോ ആ വിശ്വാസത്തെ അവഗണിക്കുകയോ ത്യജിക്കുകയോ ചെയ്യാറുണ്ട്. ധാരാളം എക്സാമ്പിൾസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ലെറ്റസ് ബി വെരി കെയർഫുൾ. കുട്ടികളോട് നമുക്ക് ആശയവിനിമയത്തിന് അവസരം കിട്ടുവാണെങ്കിൽ കുട്ടികളോടുള്ള സംസാരം ബാലിശ സംസാരമല്ല, വളരെ മെച്ചുറായിട്ട് കുട്ടിയുടെ ലെവലിൽ ചിന്തിച്ച് ആ കുട്ടിയോട് സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി ആ സെഗ്മെൻറ്റ് രക്ഷയിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി അത് ബെസ്റ്റ് ഏജ് ആണെന്നുള്ളത് മനസ്സിലാക്കി അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആക്ച്വലി ശരിയായിട്ട് പറഞ്ഞാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച എല്ലാവരും അവർ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിലും അവർ കുട്ടികളോട് സംസാരിക്കാനും ആത്മീയ വിഷയങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ബിബ്ലിക്കൽ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടതാണ്. കാരണം നാളെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സുള്ള ഒരു കുട്ടി ഇരിക്കുന്നത്. അഡൾട്ട്സ് എല്ലാവരും സംസാരിക്കുന്ന ആ കുട്ടി അതിൻ്റെ ആ ലോകത്തിൽ ലോസ്റ്റാണ്. ഒരു 10 മിനിറ്റ് സമയം കണ്ട് ആ കുട്ടിയുടെ മോൻ ഇങ്ങ് വന്നേ, മോന് സ്റ്റോറീസ് ഇഷ്ടമാണെന്നോ ആണെന്നും പറഞ്ഞ് ആ യേസ് ആൻറ്റി അല്ലേ യേസ് അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 മിനിറ്റും കൊണ്ട് പ്ലീസ് റിമെമ്പർ ദിസ് വൺസ് അഗെയിൻ, ആ 10 മിനിറ്റും കൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ അതിൻ്റെ പേരൻസിൽ നിന്നോ അതിൻ്റെ റിലേറ്റീവ്സിൽ നിന്നോ ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ലാത്ത രീതിയിൽ പെർമനൻ്റായിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ നമുക്കൊരു ഇമ്പാക്റ്റ് അത് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സീരിയസ്ലി എടുക്കണം. പ്ലസ് നമ്മൾ വിശ്വാസികളെല്ലാം ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മുടെ എല്ലാ വീടുകളിൽ ട്രാക്സ് ഉണ്ടല്ലേ, സുവിശേഷം സ്നേഹിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും വീട്ടിൽ ട്രാക്റ്റുകളുണ്ട്, ഗോസ്പെൽസ് ഉണ്ട്, പുതിയ നിയമമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചറോ. 80% എഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് വേണ്ടി ഒന്നുമില്ല, 20% ഉള്ളതിന് വേണ്ടിയാണ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം ഈ ഒരു പരിചയം കൂടെ തുടങ്ങാം. കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും കുറച്ച് ലിറ്ററേച്ചർ വെക്കാം. നമ്മളെ വിസിറ്റ് ചെയ്യാൻ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തയക്കാം. നമ്മളേതെങ്കിലും ഫാമിലിയിൽ വിസിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ കേക്ക് വാങ്ങിക്കുന്നു, ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നു, അച്ചപ്പം വാങ്ങിക്കുന്നു, ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നു. ആ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ബ്രദർ ജോൺസൺ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുക ലിറ്ററേച്ചർ? കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ലിറ്ററേച്ചറുണ്ട്. അത് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈവൻ സെക്യുലർ കടകളിൽ പോലും നല്ല ബിബ്ലിക്കൽ സ്റ്റോറിയുള്ള ബുക്സ് ലഭ്യമാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. 2, ഹിന്ദൂസുമായിട്ട് സംസാരിക്കുന്നത് സ്പെഷ്യൽ പോപ്പുലേഷനെ, അത് ഹിന്ദൂസ്, മുസ്ലിംസ്, നാസ്തികരെ, പിന്മാറ്റക്കാരെ, ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഹിന്ദൂസുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചു, ആവശ്യമില്ലാതെ വിഗ്രഹാരാധന, മാംസഹാരം ഇങ്ങനെ അവരുമായിട്ട് വാദപ്രതിവാദം ചെയ്യരുത്. എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ നിങ്ങൾക്ക് വളരെ സർപ്രൈസ് തോന്നും. എന്നാൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഹിന്ദൂസ് വളരെ എലാബറേറ്റായിട്ടുള്ള ഫിലോസഫി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാതൊന്നും അവരോട് സംസാരിക്കാൻ സാധിക്കത്തില്ല. മുസ്ലിംസുമായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ മുസ്ലിംസ് ആദ്യമേ എടുത്തിടുന്ന വിഷയമാണ് ത്രിത്വം. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഏക വ്യക്തിവാദികളാണ്, ദൈവം ഒരുവൻ. അതുകൊണ്ട് അവർക്ക് ത്രിത്വം എന്ന് കേൾക്കുന്നത് വലിയ വിഷമമാണ്. 2 കാര്യം, ക്രിസ്ത്യാനികളോട് ആർഗ്യൂ ചെയ്യുവാൻ വേണ്ടി മുസ്ലിംസ് തന്നെ മുസ്ലിംസിനെ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം ത്രിത്വത്തെക്കുറിച്ച് ആർഗ്യൂ ചെയ്തു ആർക്കും മറുപടി പറയാൻ സാധിക്കത്തില്ലെന്ന്.
ആൻഡ് ത്രിത്വത്തിന് എതിരെ ആർഗ്യു ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം 1 + 1 + 1 അത് 3 ആണെന്നല്ലോ സാറേ, നിങ്ങൾ 1 ആണെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആവറേജ് ക്രിസ്ത്യാനികൾ അങ്ങ് വിടും, അങ്ങ് വീഴും അതിൽ. എന്നിട്ട് എക്സാമ്പിൾ പറയുക, റബ്ബറും കായയുടെ ഉദാഹരണം നോക്ക്, അതിൽ 3 കായുണ്ട് എന്നാൽ അത് 1 ഫ്രൂട്ടാണ്. അപ്പോൾ ഉടനെ ആ മുസ്ലിം ചോദിക്കുക, അപ്പം നിങ്ങളുടെ ദൈവം റബ്ബറും കായാണെന്ന്. ഇങ്ങനെയുള്ള ഈ ബാലിശമായ ഉദാഹരണങ്ങളൊന്നും പറയരുത്, അതിൽ പോകരുത്. കാരണം ത്രിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവിക സത്യമാണ്. അത് ഈ ലോകത്തിലുള്ള ഒരു ഉദാഹരണം കൊണ്ടുപോലും അത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മുസ്ലിംസുമായിട്ട് ആർഗ്യു ചെയ്യുമ്പോൾ, മുഹമ്മദ് സാഹബിനെ നമ്മൾ നബിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ, യേശു ക്രിസ്തു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആർഗ്യു ചെയ്യാൻ പോകരുത്. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അടുത്ത ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു സംഭവമാണ്, ഞാനും ചില ക്രൈസ്തവ ഫ്രണ്ട്സ് ഇരുന്നപ്പോൾ ഒരു മുസ്ലിം പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങൾ ഈസായെ ഈസാ നബിയായിട്ടാണ് അംഗീകരിക്കുന്നത്, നിങ്ങൾ മുഹമ്മദ് സാബിനെ നബിയായിട്ട് അംഗീകരിക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്ന ചിലരൊക്കെ ചാടി എഴുന്നേറ്റ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് പറയാനാണെന്ന് ഒരു ഈ മുസ്ലിം അല്ല ഈ മുസ്ലിമുമായിട്ട് സംസാരിക്കാൻ കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസാരിക്കാനൊരു തുറന്ന മനസ്സോടെ സംസാരിക്കാൻ ഒരാൾ റെഡി ആയി കഴിഞ്ഞാൽ കിട്ടിയ അവസരം ആ വ്യക്തിയോട് ആർഗ്യു ചെയ്യാൻ, അവനെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, സുവിശേഷം പറയാനാണ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു, സൈലൻസ് എവരിബഡി, ഞാൻ മറുപടി പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു മുഹമ്മദ് സാബിനെ കുറിച്ച് അത് പറയാനോ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടെ നബിയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ നാച്ചുറലി ഈ ലോകത്തിൽ പൊസിഷനുള്ള എല്ലാവരെയും ബഹുമാനിക്കുന്നു. ഓക്കെ, അത്രയും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ ഈസായെ നബിയായിട്ട് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, ഫൈൻ. ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പറയാൻ വന്നത്, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും രക്ഷയുടെ ആവശ്യമുണ്ട്. നമ്മളൊരു നിത്യത മുഴുവൻ ചിലവാക്കേണ്ടതുണ്ട്. നിത്യത മുഴുവൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും, അത് സമ്മതിച്ചു. മനുഷ്യനൊരു നിത്യത ഉണ്ടെന്നുള്ളത് സമ്മതിച്ചു. ആ നിത്യതയെക്കുറിച്ച് പറയാനാണ് വന്ന, ആ നിത്യതയിൽ മനുഷ്യന് രക്ഷ പ്രാപിച്ച നിത്യതയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി ആ സന്ദേശം പറയാനാണ് വന്നത്. അതിനെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത് എന്നുള്ളത് ഒരു 2-3 മിനിറ്റും കൊണ്ട് ഞങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അതൊന്ന് ക്ഷമയോടെ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് ക്ലിയറാകും. നിങ്ങളോട് വാദപ്രതിവാദം ചെയ്യുവാനോ നിങ്ങളെ അടിച്ചമർത്താനോ നിങ്ങളുടെ നബിയെ അപമാനിക്കാനോ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഞങ്ങൾ പറയാനുണ്ടായിരുന്നത് മുഴുവൻ ആ വ്യക്തി കേട്ടു, ചായ തന്നിട്ട് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞേ ഞങ്ങളെ അവിടെ നിന്ന് വിടാൻ സമ്മതമായുള്ളൂ. അത്രയും സന്തോഷമായി. ആ വ്യക്തി രക്ഷിക്കപ്പെടുമോ, ദാറ്റ് ഈസ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചുമതലയല്ല. നമ്മുടെ ചുമതല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ രക്ഷയുടെ സന്ദേശം അറിയിക്കുക എന്നാണ്. ആ വ്യക്തി വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന ഈ സുവിശേഷം കേട്ട സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർട്ടിൻ്റെ പുറകിൽ നിന്ന് ജനലിൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ ചില സഹോദരിമാരും ആ സന്ദേശം കേട്ട് കാണും. അതിൽ ചിലർ ഈസാ നബിയെ വളരെയധികം ബഹുമാനിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ഈസാ നബിയെക്കുറിച്ച് ആ വീട്ടിൽ കൊടുത്തിട്ട് പോയാൽ ലിറ്ററേച്ചർ വായിക്കാൻ താല്പര്യപ്പെട്ടെന്നിരിക്കും. അവരുടെ കയ്യിൽ ഭാവിയിൽ നിങ്ങൾ സഹോദരിമാരെ പോയി ഷെയർ ചെയ്യുമ്പോൾ ആ ട്രാക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടെന്നിരിക്കും. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, നമുക്ക് വേർപാടുകാർക്കുള്ള വലിയൊരു രോഗമാണ് ആർഗ്യുമെൻറ്റ്, വാദപ്രതിവാദം. പകരത്തിന് പകരം പകരം. അവരേത് നാണയത്തിൽ ഇങ്ങോട്ട് പറയുന്നു അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയുക. നോ, അതിനല്ല നമ്മളെ വിളിച്ചത്. അങ്ങനെയുള്ള സംസാരം, അങ്ങനെയുള്ള വാദപ്രതിവാദം, അങ്ങനെയുള്ള പ്രസംഗം കേൾക്കുന്നത് നമ്മുടെ ഈഗോയ്ക്ക് വളരെയധികം തൃപ്തി നൽകുന്നെങ്കിലും സുവിശേഷം പറയാൻ പോകുന്നത് നമ്മുടെ ഈഗോയ്ക്ക് തൃപ്തി വരാൻ വേണ്ടിയല്ല, അവരെ രക്ഷയിലേക്ക് നയിക്കാനാണ്. സദൃശവാക്യത്തിൽ പറയുന്നത് മരണത്തിനായി, കൊലയ്ക്കായി,
കൊണ്ടുപോകപ്പെടുന്ന ആളുകളെ ഓടിച്ചെന്ന് രക്ഷിക്കാനാണ്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, എനിക്കറിയത്തില്ലായിരുന്നു എന്ന് നീ പറഞ്ഞാൽ നീ ഒരു കാര്യം മറക്കല്ലേ, നിൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ അറിയത്തില്ലേ നിൻ്റെ ഹൃദയത്തിൽ കൂടെ എന്താ കടന്നുപോയതെന്ന്. നിനക്ക് സമയമില്ല, നിനക്കിപ്പം പറ്റുകയില്ല, നിനക്ക് എംബാരസ്മെൻ്റാണ് ഇപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോ. ഈ ഓരോ എക്സ്ക്യൂസും ദൈവം മുൻപാകെ നടക്കത്തില്ല. അവരോട് ആശയവിനിമയം നടത്താൻ ദൈവം നമ്മളെ വിളിച്ചു, നമ്മൾ ആശയവിനിമയം ആക്യുറേറ്റ് ആയിട്ട് നടത്തണം. അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ്റെ ഒരു സെഗ്മെൻ്റാണ് നാസ്തികർ. നാസ്തികരെക്കുറിച്ച് അല്ലെങ്കിൽ നിരീശ്വരവാദികളെക്കുറിച്ച് ഓർപ്പിക്കട്ടെ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അത് നാസ്തികരല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് തെളിയിച്ചു തരണം എന്ന് പറയുന്ന ആളുകൾ, അവരെ നമ്മൾ സാധാരണ അജ്ഞേയവാദികൾ അല്ലെങ്കിൽ അനോസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ അനോസ്റ്റിക്സിനെ കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, അനോസ്റ്റിക്സിനെ കുറിച്ച് വേണ്ടി വന്നാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് ശരിയായ നാസ്തികർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, ഇവർ ബ്ലണ്ടായിട്ട് പറയുന്നത് ദൈവം ഇല്ല, ഞാൻ ഈ വിഷയം വേണ്ട രീതിയിൽ പഠിച്ചു, വായിച്ചു, പരിശോധിച്ചു, ആൻഡ് ദൈവം ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആളിനോട് നാം സംസാരിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ഓർപ്പിക്കട്ടെ, ആർഗ്യുമെൻറ്റിൽ കൂടെ വാദപ്രതിവാദത്തിൽ കൂടെ പകരത്തിന് പകരം പറഞ്ഞ് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ അഹം, നമ്മുടെ ഈഗോയ്ക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഒരു നിരീശ്വരവാദി എന്തെങ്കിലും ഒരു വാദം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ദേ കണ്ടില്ലേ ആ ഇന്നടത്ത് 500 പേർക്ക് വിഷം കൊടുത്തു കൊന്നു, അവൻ നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെയുള്ള ആർഗ്യുമെൻസ് ഒരു നിരീശ്വരവാദിയോട് പറയുമ്പോൾ നമുക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നും. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, 500,000 യഹൂദന്മാരെ ഗ്യാസ് അടിച്ച് കൊന്ന ഹിറ്റ്ലർ അവന് ഒരു ദൈവവിശ്വാസിയായിരുന്നു. അവൻ ഭയങ്കര സ്ട്രോങ് ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാം നിരീശ്വരവാദികൾക്കെതിരെ കൊണ്ടുവരുന്ന ആർഗ്യുമെൻ്റ് ശരിയായിട്ട് പഠിച്ചിട്ടുള്ളൊരു നിരീശ്വരവാദിയാണെങ്കിൽ അവൻ അതിൻ്റെ 100 മടങ്ങ് ഇങ്ങോട്ട് തിരിച്ചു വെക്കും, ദേ ഞങ്ങൾ ഇന്നത് ചെയ്യുന്നതല്ലേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതും. സോ പ്ലീസ് റിമെമ്പർ, നിരീശ്വരവാദികളുമായിട്ടും ഖണ്ഡനത്തിനല്ല പോകേണ്ടത്, അവരെ പെർസ്വേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരെ സമ്മതിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആർഗ്യുമെൻറ്റിൽ കൂടെ സമ്മതിപ്പിക്കാൻ സാധിക്കത്തില്ല, സമ്മതിപ്പിക്കുന്നത് പെർസ്വേഷനിൽ കൂടെയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം വിൽക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൻ്റെ മുൻപിൽ വരുന്ന ഈ ഹൗസ് ടു ഹൗസ് സെയിൽ ചെയ്യുന്ന ആൾ, സാറേ നല്ല പ്രഷർ കുക്കർ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, വീട്ടിൽ ഒരു പ്രഷർ കുക്കറാണ് വേണ്ടത്, ഇവിടെ 4 എണ്ണമുണ്ട്, ബാക്കി 3 എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അവന് നിങ്ങളോട് അങ്ങോട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് എന്തറിയാം പ്രഷർ കുക്കറിനെ കുറിച്ച്, നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്, എന്നെ ഒന്ന് കാണിച്ചേ, ഞാനും നോക്കട്ടെ, എന്നിട്ട് നോക്കിയിട്ട് ഇത് പ്രഷർ കുക്കറാണോ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ, ആൻഡ് സ്റ്റീം അത് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ. അങ്ങനെ ആർഗ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങളുടെ വീട്ടിലുള്ള 4 പ്രഷർ കുക്കർ അല്ലാതെ 5-ാമത്തെ ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കുമോ, നോ. എന്നാൽ അതേ സമയത്ത് വളരെ സോഫ്റ്റായിട്ട് അവൻ ചോദിക്കുകയാണ് ആ സെയിൽസിന് വരുന്നത്, ഓക്കെ പ്രഷർ കുക്കറുണ്ട്, ഒരു കാര്യം ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഏത് പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾ പറയുന്ന ഇന്ന കമ്പനിയിലെയാണ്. എൻ്റെ അവൻ പറയുവാണ്, അയ്യോ അതൊരു നല്ല കമ്പനിയായിട്ട് അറിയപ്പെട്ടതായിരുന്നു, എന്നാൽ അടുത്ത ഇടയ്ക്കാണ് മനസ്സിലായത് അവർ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ ആർസെനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ആർസെനിക്ക് നിങ്ങളുടെ ഭക്ഷണത്തെ പോയ്സനാക്കും, മലയാള മനോരമയുടെ അല്ലെ ഇന്ന പേപ്പറിൻ്റെ ഇന്ന പേപ്പറിൻ്റെ ഇന്ന മാസത്തെ ഇന്ന ഇഷ്യൂ നിങ്ങൾ വായിച്ചില്ലേ, അത് വേണമെങ്കിൽ ഞാനതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കൊണ്ടുതരാം, അല്ലെ അയ്യോ എൻ്റെ കയ്യിൽ ഫോട്ടോ കോപ്പി ഉണ്ടെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞ് അവൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വർഷം ഈ എൻ്റെ ഫാമിലിയെ ഞാൻ വിഷമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ അവരുടെ പ്രഷർ കുക്കറിനെ കൺസിഡർ ചെയ്തു തുടങ്ങും.
വാട്ടർ ഫിൽറ്റേഴ്സ്, വാട്ടർ പ്യൂരിഫയർ, വാക്യൂം ക്ലീനർ ഒക്കെ വിൽക്കാൻ വരുന്ന ആളുകൾ അങ്ങനെയല്ലേ ആളുകളെ പെർസ്വേഡ് ചെയ്യുന്നത്? സുവിശേഷം അറിയിക്കാൻ വേണ്ടി നാം ചെല്ലുമ്പോൾ ഈ നിരീശ്വരവാദികളോടും പെർസ്വേഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ക്രിസ്തുവിലേക്ക് വരത്തുള്ളൂ, അല്ലാതെ ആവശ്യമില്ലാത്ത ആർഗ്യുമെൻ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് അനോസ്റ്റിക്സ് പ്ലസ് വലിയ ആശയക്കുഴപ്പത്തിലുള്ള ധാരാളം ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സംശയമാണ്, സംശയം തന്നെ, സംശയം തന്നെ, സംശയം തന്നെ, സംശയം തന്നെ. അപ്പോൾ ആ വ്യക്തിയെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടി ഉള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണ്? പിടിച്ച് രണ്ടെണ്ണം കൊടുത്തടാ, നിന്നോട് ഞാനല്ലേ പറഞ്ഞത് ഇതാ സത്യം, നിനക്കെല്ലാ കാര്യവും സംശയമാണ്, അവനോടൻ രക്ഷപ്പെടും അല്ലേ? നോ, അത് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഏറ്റവും വിഷമമുള്ള ഒരു സെഗ്മെൻ്റാണെന്നുള്ളത് മനസ്സിലാക്കി ക്ഷമയോടെ ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് ആവശ്യമാണ്. നമുക്ക് വലിയൊരു അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചാൽ വലിയ ഡിപ്രഷൻ ഉണ്ടാകും, കാരണം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പിന്നെയും സംശയമാണ്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ ഒരു 3 മണിക്കൂർ സംസാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴും നമുക്കറിയത്തില്ല അവർ ശരിയായ അർത്ഥം മനസ്സിലാക്കി അംഗീകരിച്ചിട്ടാണോ പോയതെന്ന്. ബട്ട് നമ്മൾ വിതയ്ക്കുന്ന വിത്തിന് റിസൾട്ട് ഉണ്ടാകും. പിന്നെ നാം സൂക്ഷിക്കേണ്ട ഒരു ഗ്രൂപ്പാണ് പിന്മാറ്റക്കാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ട അവസരം വരും. ചിലപ്പം സഭയിലുള്ളവരായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലുള്ളവരായിരിക്കും പിന്മാറ്റത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ. അവരുമായിട്ട് സംസാരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പിന്മാറ്റക്കാരെ, നീ നന്നാകണം എന്നും പറഞ്ഞ് അവനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ട് നീ ഇന്ന കുടുംബത്തിൽ ജനിച്ചതല്ലേ, നിൻ്റെ പിതാവിനെ കാണും, നിൻ്റെ ചേട്ടനെ കാണും, നിൻ്റെ അനിയനെ കാണും, പെങ്ങളെ കാണും. നോ, ഒരു പിന്മാറ്റക്കാരനുമായിട്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞ് നന്നാക്കാൻ സാധിക്കത്തില്ല. ആ വ്യക്തിക്ക് വേണ്ടത് നമ്മുടെ സിമ്പത്തി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നല്ല സക്രിയമായിട്ട് ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരാൾ സ്വമനസ പിന്മാറ്റത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിലാരെങ്കിലും ഓ ഇത്രയും ദിവസം, ഇത്രയും മാസങ്ങളല്ലേ, ഇത്രയും വർഷം ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തതയോടെ ജീവിച്ച് ഇനിയും കുറച്ച് സമയം പിന്മാറ്റത്തിലാകാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമെന്ന് നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബൈ ചാൻസ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൈ വെക്കരുത് കേട്ടോ, മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യരുത്. അത് ഞാനൊരു ജോക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കർത്താവായ യേശുവിൽ കൂടെ, യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച രക്ഷയുടെ ആ സന്തോഷം അതൊരു പ്രത്യേക സന്തോഷമാണ്, അത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ പിന്മാറ്റത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം കൊണ്ട് പിന്മാറ്റത്തെ തനിക്ക് നീതീകരിക്കാൻ സാധിക്കത്തില്ലെങ്കിലും അങ്ങനൊരു കാരണമുള്ളതുകൊണ്ട് ആ വ്യക്തിയോട് വളരെ സിമ്പത്തിയോടെ വേണം നാം സംസാരിക്കുന്നത്, കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഉദാഹരണം പറയട്ടെ. ഞാൻ 5-ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അന്ന് തൊട്ട് വളരെ സ്പിരിച്വൽ ലൈഫിൽ ആക്റ്റീവായിരുന്നു. എൻ്റെ പിതാവാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. ചെറുപ്രായം തൊട്ടേ അബവ് ആവറേജ് വായന ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു. ഞാൻ ഇതിന് മുൻപ് ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ അക്ഷരം ആരും പഠിപ്പിക്കുകയല്ല ചെയ്തത്, ഞാൻ തന്നെ തന്നെ എഴുതി പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത്രയും ഒരു ഷാർപ്പായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒരു 15-ാം വയസ്സായപ്പോഴത്തേക്ക് ഞാൻ 5-ാം ക്ലാസ്സിലായിരുന്നപ്പോൾ 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, എൻജോയ് ചെയ്യുമായിരുന്നു. 8-ാം ക്ലാസ്സിലായിരുന്നപ്പോഴത്തേക്ക് 11-ാം 12-ാം പാഠപുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. 11-ാം ക്ലാസ്സായപ്പോഴത്തേക്ക് 10 ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് MSc ലെവലിലുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി, എൻജോയ് ചെയ്യുമായിരുന്നു. അതും സയൻസിൽ മാത്രമല്ല, എനിക്ക് കിട്ടിയ എല്ലാ വിഷയത്തിലും വായിക്കുമായിരുന്നു. എന്നാൽ അതിനൊരു പരിണിത ഫലമുണ്ടായി. ബയോളജി ബുക്സ് എല്ലാം പരിണാമവാദത്തെ
വളരെ സക്രിയമായിട്ട് പഠിപ്പിക്കുന്നു. ജിയോളജിയിലുള്ള പുസ്തകങ്ങൾ എവല്യൂഷൻ പഠിപ്പിക്കുന്നു. അങ്ങനെ വായിച്ച് 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 ഒരു 15-ാം വയസ്സായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ വേവർ ചെയ്തു തുടങ്ങി. 16-ാം വയസ്സായപ്പോഴത്തേക്ക് ഞാൻ പിന്മാറ്റത്തിലായി. ഞാൻ ആഗ്രഹിച്ചതല്ല. ആ കുറച്ച് കുറച്ച് വർഷങ്ങൾ പിന്മാറ്റ ജീവിതം ഒന്ന് ആസ്വദിച്ചു നോക്കാമെന്നും കണ്ട് ഞാൻ പിന്മാറ്റത്തിൽ പോയതല്ല. ഞാൻ പിന്മാറ്റത്തിൽ പോയ കാര്യങ്ങൾ എപ്പോഴും എവിടെയും തുറന്നു പറയുന്നതിൻ്റെ കാരണം, എല്ലാ സമൂഹത്തിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ മനസ്സിലാക്കണം, പിന്മാറ്റത്തിൽ പോകുന്നത് അത് കോമൺ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ. എന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. അങ്ങനെ പിന്മാറ്റത്തിൽ ജീവിച്ച സമയത്ത് എനിക്ക് തന്നെ വലിയ ഒരു ക്രൈസിസ് ആയിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. രക്ഷയുടെ അനുഭവമുള്ള ഞാൻ ഇന്ന് ബൈബിൾ ദൈവവചനമാണെന്നോ എന്ന് സംശയം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചോ എന്നുള്ളത് സംശയം, പരിണാമവാദമാണെന്നോ സൃഷ്ടിയാണെന്നോ ശരി എന്ന് സംശയം, ആ സ്ട്രഗിളിൽ കൂടെ കടന്നുപോയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു റെഗുലറായിട്ട്, കർത്താവെ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണേ, അത് ശരിയോ ഇത് ശരിയോ എന്ന് ഒന്ന് വ്യക്തമാക്കി തരണേ എന്ന് സ്ട്രഗിൾ ചെയ്ത സമയത്ത്, ഗ്വാളിയറിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ ഒരു ദിവസം കടന്നു ചെന്നപ്പോൾ ഇങ്ങനെ ബുക്സ് നോക്കി നോക്കി, ബുക്സിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നല്ലോ, ബൈബിൾ ആൻഡ് സയൻസ് എന്നും പറഞ്ഞൊരു പുസ്തകം കണ്ടു. ഹെൻറി എം മോറിസ് എഴുതിയ പുസ്തകമായിരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് അയ്യോ, അത് എൻ്റെ മനസ്സിലുള്ള സംശയം സയൻസുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണെന്നല്ലോ, ഇതൊന്ന് കിട്ടുവാണെങ്കിൽ. പ്രോബ്ലം കാശില്ല. ആ പുസ്തകത്തിൻ്റെ വിലയുടെ പകുതി പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ 1970-ലെ കാര്യമാണ് ഓർപ്പിക്കുന്നത്. 69-70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ വലിയ ക്ഷാമത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പപ്പ വടക്കേ ഇന്ത്യയിലെ ഒരു സുവിശേഷകനായിരുന്നു. സുവിശേഷകന്മാർക്കൊന്നും അന്ന് ഇന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടില്ലായിരുന്നു. വയറ് നിറച്ച് ഭക്ഷണം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റേജായിരുന്നു അവിടെ. ഇത് അമേരിക്ക എന്ന് വന്ന ഒരു പുസ്തകം, അമേരിക്ക എന്ന് വരുന്ന ബുക്സിന് അമേരിക്കൻ വാല്യൂ ആണല്ലോ. ആ പുസ്തകം വാങ്ങിക്കാൻ യാതൊരു വഴിയില്ല. ആ പുസ്തകം കൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിന്ന സമയത്ത് എൻ്റെ ഓൺ ചർച്ചിലെ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ ടീനേജ് ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരാൾ, എന്തിനാ മോനെ നീ ഇങ്ങനെ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് ഈ പുസ്തകം വാങ്ങിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്, എന്നാൽ എൻ്റെ കയ്യിൽ കാശില്ല. എന്നെ കഴിഞ്ഞ് അതിന് മുൻപുള്ള 2-3 വർഷം വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിരുന്ന ഒരു സഹോദരനായിരുന്നു. ആ അങ്കിൾ എന്നോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എത്ര കാശുണ്ട്? ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് രൂപയും ചില്ലറ എല്ലാം എടുത്തു വെച്ചു. പുള്ളി എല്ലാം എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, പുസ്തകത്തിൻ്റെ ഏതാണ്ട് 1/3 കാശേ ഉള്ളു നിൻ്റെ കയ്യിൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യേ, എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല. പുള്ളി ആ ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്ത ആളാണ്. ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ശമ്പളം കിട്ടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല, എന്നാൽ എനിക്കറിയാം നിനക്കിത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എൻ്റെ സഭയിൽ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു ബ്രദർ, തനിക്ക് വലിയ ഇൻകമൊന്നും ഇല്ല എങ്കിൽ പോലും അതെൻ്റെ ജീവിതത്തിൽ, പിന്മാറ്റത്തിൽ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കി താൻ ആ കാശ് ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ആ പുസ്തകം കൊണ്ടുപോയി, എൻ്റെ കംപ്ലീറ്റ് ലൈഫ് മാറിപ്പോയി. എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ വേറെ ഒത്തിരി ആളുകൾ നിക്ഷേപങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി കാശ് നിക്ഷേപിച്ചിട്ടുണ്ട്. വേറെ പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നോട് ഇന്ന് ചോദിക്കുകയാണ്, ജോൺസൺ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, എൻ്റെ പിതാവ് സുവിശേഷം പറഞ്ഞ് എന്നെ രക്ഷയിലേക്ക് നടത്തി, അതായിരുന്നു ഏറ്റവും വലിയ നിക്ഷേപം. 2, ധാരാളം ആളുകൾ എൻ്റെ ലൈഫിൽ നിക്ഷേപം ചെയ്തിട്ടുണ്ട്. വീട് പണിയുവാൻ വേണ്ടി ധാരാളം ആളുകൾ
വലിയ എമൗണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. വാഹനം വാങ്ങിക്കാൻ വേണ്ടി വലിയ എമൗണ്ട് കുടുംബത്തിലുള്ളവരും ഫ്രണ്ട്സും തന്നിട്ടുണ്ട്. വേറെ പല കാര്യത്തിന് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല, എനിക്കൊരു കാറ് കിട്ടിയത് കൊണ്ടല്ല ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പുൾപിറ്റ്സിൽ നിന്ന് വളരെ കോൺഫിഡൻസോടെ ദൈവവചനം ഡിക്ലെയർ ചെയ്യുന്നത്. പഠിക്കാൻ വേണ്ടി എന്നെ പലരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, ഞാൻ കൗൺസിലിങ്ങിൽ സ്കോളർഷിപ്പിൽ ഹയർ എഡ്യൂക്കേഷനിൽ അമേരിക്കയിൽ പോയി 1990 പഠിച്ചു. എന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരുവാൻ വേണ്ടി എൻ്റെ ചിലവ്, അതിൽ ഒരു നല്ല ശതമാനം പങ്ക് എൻ്റെ കസിൻസാണ് എൻ്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം അന്ന് ആ സഹോദരൻ ചെയ്തതിൻ്റെ കമ്പാരിറ്റീവ്ലി ഒന്നുമില്ല. കാരണം അന്ന് ആ സഹോദരൻ ആ നിക്ഷേപം എൻ്റെ ജീവിതത്തിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ദൈവവിശ്വാസിയായിട്ട് നിൽക്കത്തില്ലായിരുന്നു. സോ ഞാൻ പിന്മാറ്റത്തിലാണെന്ന് മനസ്സിലാക്കി. എന്നെ കഴിഞ്ഞ ചില വർഷങ്ങൾ ഒബ്സർവ് ചെയ്ത കയ്യിൽ കാശില്ലാത്ത ഒരു സഹോദരൻ, തൻ്റെ ശമ്പളം എത്രയായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. തനിക്ക് ഏതാണ്ട് 50 രൂപയെ ശമ്പളം ഉള്ളായിരുന്നു അന്ന്. അന്ന് 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള 50നേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ടായിരുന്നു. എന്നാലും 50 രൂപ ശമ്പളമുള്ള ഒരാൾ, ആ പുസ്തകത്തിൻ്റെ വില ഏതാണ്ട് 5 രൂപയായിരുന്നു. താൻ എനിക്ക് വേണ്ടി ചിലവാക്കിയത് ഏതാണ്ട് 3 രൂപയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശമ്പളത്തിൻ്റെ 15%. ഞാൻ ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം, കാരണം നിങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ച ലാസ്റ്റ് ശമ്പളത്തിൻ്റെ ഒരു 15% ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, ഇറ്റ് വിൽ ബി ബിഗ് എമൗണ്ട്. അത്രയും കാശ് ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു ടീനേജറിൻ്റെ ജീവിതത്തിൽ നിക്ഷേപിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി പോയി. ആ ബുക്ക് അങ്ങോട്ട്, അത് ഒരു 250 പേജിൻ്റെ ബുക്കായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 50 പേജ് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഐ കെയിം ബാക്ക്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ വേദപുസ്തക കാനോണിൽ പൂർണ്ണ വിശ്വാസം, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം, ബൈബിൾ ആൻഡ് സയൻസിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിൽക്കുന്നെങ്കിൽ അന്ന് ആ ബ്രദർ ചെയ്ത നിക്ഷേപമാണ്. അതിന് പകരം എന്തിനാടാ നിനക്ക് ഈ പുസ്തകം? ബൈബിളും സയൻസും തമ്മിൽ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല, നിനക്കറിയത്തില്ലേ? നീ ഇന്നയാളിൻ്റെ മോനല്ലേ? നിനക്ക് അങ്ങ് വേദപുസ്തകത്തിൽ വിശ്വസിച്ച് അങ്ങ് ജീവിച്ചാലെന്നാ? അങ്ങനെ കുറേ പുള്ളി ഷൗട്ട് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പിന്മാറ്റത്തിൽ, കുറച്ചുകൂടെ ഡെപ്തിലോട്ട് വീണുപോയേനെ. അതിന് പകരം ആ ബ്രദർ ചെയ്ത നിക്ഷേപം ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചു. പ്ലീസ് റിമെമ്പർ വൺ തിങ്, പിന്മാറ്റക്കാരെ അവരോട് സംസാരിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് അവസരം തരും. കർത്താവിൻ്റെ വരവ് ആസന്നമാണ് എങ്കിലും ബൈ ചാൻസ് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്കിനി എത്രയോ വർഷം ഈ ലോകത്തിൽ ജീവിച്ച് ഹിന്ദുസിനോടും മുസ്ലിംസിനോടും കുട്ടികളോടും പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ആളുകളോടും ജീവിതത്തിൽ എല്ലാ കാര്യവും സംശയമുള്ള ആളുകളോട് സംസാരിക്കേണ്ടി വരും. ഓരോരുത്തരോടും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ സിമ്പത്തിയോടെ ആൻഡ് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ആശയവിനിമയം ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ 18-ാമത്തെ പോയിൻ്റ് തൊട്ട് നാം മുന്നോട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി കർത്താവ് സഹായിച്ചു, അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ച് റെസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെൻറ്റൻസ് മതി. ഒരു സെൻറ്റൻസ്. നാസ്തികനായ ഒരു വ്യക്തിയെ ദൈവാസ്തിക്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ഒരു സെൻറ്റൻസ് മതി. ചിലപ്പം ഒരാൾ പറയുക, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയോട് പറയുക, ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ ചില കാരണം കൊണ്ട് ദൈവാസ്തിക്യത്തിൽ വിശ്വസിക്കേണ്ടി വന്നു, നിങ്ങളും ഇതൊന്ന് വായിച്ചു നോക്ക് എന്നും പറഞ്ഞ് അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു പുസ്തകം കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ദൈവം സത്യമോ മിഥ്യയോ എന്നും പറഞ്ഞ് എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഞാൻ മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പുസ്തകമാണ്. ഇപ്പോൾ അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ആ പുസ്തകം ഞാൻ എഴുതാൻ കാരണം ഇതുപോലെ തന്നെ സംശയത്തിൽ കൂടെ നടന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞതിൻ്റെ റിസൾട്ടാണ്. സോ പ്ലീസ് റിമെമ്പർ, കുട്ടികളാണെങ്കിൽ അവരുടെ ലെവലിൽ നിങ്ങളവരോട് വേണ്ട രീതിയിൽ ആശയവിനിമയം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയായിരിക്കും നാളത്തെ
സി എച്ച് സ്പർജനായി മാറുന്നത്. ഒരു പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്രോപ്പർലി കൈകാര്യം ചെയ്താലായിരിക്കും ആ വ്യക്തി ഒരു നല്ല ബൈബിൾ ടീച്ചർ അല്ലെ, ഒരു നല്ല ഒരു സുവിശേഷകനായി മാറുന്നത്. പ്ലീസ് റിമെമ്പർ, സംഹൗ ഓർ അതർ നമ്മുടെ ഫിലോസഫി ആളുകളുമായിട്ട് ചുമ്മാതെ വാദപ്രതിവാദം ചെയ്യുക, പകരത്തിന് പകരം പകരം ആൻഡ് അവരെ അറ്റാക്ക് ചെയ്യുക, നോ. ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻ അതല്ല. തെറ്റിനെ തെറ്റെന്ന് പറയണം, തെറ്റിനെ എക്സ്പോസ് ചെയ്യണം, എന്നാൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.